ഈ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ബ്രെയിൻ ആൻഡ് ബിഹേവിയർ വ്യത്യാസം പലതുണ്ട്. അതിലൊരു പ്രധാന വ്യത്യാസം സംസാരത്തിലാണ്. ഒരു ഇറ്റാലിയൻ പഠനത്തിൽ നിന്ന് മനസ്സിലായത്, ഒരു ശരാശരി ആവറേജ് ആണുങ്ങൾ ഒരു ദിവസം ഒരു 7000 വേർഡ്സ് സംസാരിക്കും. ഈ 7000 വേർഡ്സ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ മാത്രമല്ല, ആംഗ്യങ്ങളും പിന്നെ ആ എന്നുള്ള ശബ്ദങ്ങളെല്ലാം കൂടിയും കൂട്ടി 7000. ഇതേ സമയം പെണ്ണുങ്ങളാണെങ്കിൽ 20,000 ആണ് പെർ ഡേ. ഇതാണ് ഒരു ആവറേജ് യൂസ്. ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഭർത്താവ് ഓഫീസിൽ ജോലിക്ക് പോകുന്നു, ഭാര്യ വീട്ടിലിരിക്കുന്നു. ഈ ഓഫീസിൽ ജോലിക്ക് പോയ ഭർത്താവ് ഓഫീസിൽ ക്ലയൻസ്, സുപ്പീരിയേഴ്സ്, ജൂനിയേഴ്സ്, കൊളീഗ്സ് ഇവരെ കേട്ട് പല സംസാരങ്ങളൊക്കെ കണ്ടിന്യൂസ് ഉണ്ടാവും. അതേസമയം വീട്ടിലിരിക്കുന്ന ഭാര്യ അത്യാവശ്യം വേണമെങ്കിൽ ജോലിക്കാരിയോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പത്രക്കാർ വരുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കില്ല, വളരെ ചുരുക്കമല്ലേ സംസാരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. പിന്നെ പ്രോബ്ലം വരണമെന്ന് വെച്ചാൽ, വൈകിട്ട് ജോലി കഴിഞ്ഞ് ഭർത്താവ് ഒരു 6 മണിക്ക് വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ കോട്ടയായ 7000 ഓഫീസിൽ നിന്ന് തന്നെ തീർന്നിട്ടുണ്ട്. ഈ ഭാര്യയ്ക്കാണെങ്കിൽ ഏതാണ്ട് 5000 അന്ന് തീർന്നിട്ടുള്ളൂ, ബാക്കി 15000 കിടക്കുന്നുണ്ട്. അപ്പം ഈ ഭാര്യ 15000 എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ മേലെ ഉപയോഗിക്കും. അപ്പോൾ ഭർത്താവ് പറയും, ഇതെന്താണ് ഓ വീട്ടിൽ വന്നാൽ സ്വൈര്യം തരുന്നില്ല, കലവലയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയും. എന്നാൽ ഭാര്യയുടെ സൈഡിൽ നോക്കിയാലോ, ഈ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന ഭർത്താവ് ഭാര്യ എന്തൊക്കെ പറഞ്ഞാലും ഉത്തരം ആ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാര്യം പാവത്തിൻ്റെ 7000 വാക്ക് തീർന്നു വന്ന്. അപ്പോൾ ഭാര്യ വിചാരിക്കുന്നത് ഭർത്താവിന് തന്നോട് താല്പര്യമില്ല, ഭർത്താവ് വിചാരിക്കുന്നു ഭാര്യ വീട്ടിൽ വന്നാൽ സ്വൈര്യം തരുന്നില്ല. ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭാര്യ പല കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, 15000 വാക്ക് ബാക്കിയുണ്ട്, അത് ഇന്ന് തീർത്തില്ലെങ്കിൽ നാളെ ഈ 15000 നാളത്തെ 20 കൂടി 35000 ആവും. ഭാര്യമാരൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെന്തെങ്കിലും പറയുമ്പോൾ മിണ്ടാതിരുന്നാൽ അത് നിങ്ങളോടുള്ള താല്പര്യക്കുറവ് കൊണ്ടല്ല, പാവത്തിൻ്റെ കോട്ട അന്നത്തെ 7000 തീർന്നു പോയതുകൊണ്ടാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയാൽ നല്ലത്.